71st question. ഇനി അങ്ങോട്ട് ഇംഗ്ലീഷാണ്. ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഇൻ ദ സെൻറ്റൻസ്. ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ. ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ. ഇതിൽ സബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക്, ഇത് കംപ്ലീറ്റും അതിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിനെപ്പറ്റി ഏത് പേരിനെപ്പറ്റി ഉദ്ദേശിക്കുന്നു അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്കിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. 72nd ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? ഓപ്ഷൻ എ, അഡ്രസ്സിൽ ഒരു ഡിയുടെ കുറവുണ്ട്, എ ഡി ഡി ആണ്. അഡ്വേഴ്സിൽ രണ്ട് ഡിയുടെ ആവശ്യമില്ല. ഓപ്ഷൻ ഡിയിൽ അനൗൺസിൽ രണ്ട് എൻ വേണം. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ ഓൾ ടുഗദർ. 73rd ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്. ഐ ഡാഷ് ഡൗൺ എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്. ഓപ്ഷൻ എ, ഐ ലൈ ഡൗൺ എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്. 74th ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ. റൈറ്റ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെൻറ്റ് ആൽഫബറ്റ്. വേർഡ്സോ ലെറ്റേഴ്സോ വേറൊരു ആൽഫബറ്റിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്ന രീതി, അതിന് പറയുന്നത് ട്രാൻസ്ലിറ്ററേറ്റ് എന്നാണ്. ഓപ്ഷൻ ബി, ട്രാൻസ്ലിറ്ററേറ്റ്. 75th ക്വസ്റ്റ്യൻ, ഗിവ് ദ കറക്റ്റ് വേർബ് ഫോം. ഹി ആസ്ക്ഡ് ഇഫ് എനിവൺ ഡാഷ് ഹിസ് ഗ്ലാസസ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഈഫ് വന്നിട്ടുണ്ട്. ഈഫ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓക്സിലറി വർബ് പ്ലസ് വർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ, ഹാഡ് സീൻ ആണ് ആൻസർ. 76th ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ദ കറക്റ്റ് ഫോം ഓഫ് വേർബ്. മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ. മെനി എ കപ്പ് ആൻഡ് സോസർ എന്നുള്ളത് ഇവിടെ സിംഗുലറാണ്, സിംഗുലറായിട്ടാണ് യൂസ് ചെയ്യാറ്. കൂടാതെ ബ്രോക്കൺ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാസ് ആണ് ആൻസർ. മെനി കപ്പ് ആൻഡ് സോസർ ഹാസ് ബീൻ ബ്രോക്കൺ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. 77th ക്വസ്റ്റ്യൻ നോക്കാം. 77th ക്വസ്റ്റ്യൻ പറയുന്നത് ഇറ്റാലിക്സിലുള്ള വേർഡിൻ്റെ മീനിങ് പറയാനാണ്. ദ ബ്രദേഴ്സ് ഫെൽ ഔട്ട് ഓവർ ദർ ഫാദേഴ്സ് പ്രോപ്പർട്ടി. അപ്പോൾ ഫെൽ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ മീനിങ് എന്താണെന്നാണ്. ഓപ്ഷൻ ഡി, ക്വാറൽഡ് ആണ് ഫെൽ ഔട്ട് എന്ന ഫ്രേസിൻ്റെ അർത്ഥം. ക്വാറൽഡ്, ദ ബ്രദേഴ്സ് ഫെൽ ഔട്ട് ഓവർ ദർ ഫാദേഴ്സ് പ്രോപ്പർട്ടി. അച്ഛൻ്റെ പ്രോപ്പർട്ടിക്ക് വേണ്ടി ബ്രദേഴ്സ് പരസ്പരം വഴക്കിട്ടു എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. 78th ക്വസ്റ്റ്യൻ, ഇറ്റാലിക്സിലുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണ്. 78th ക്വസ്റ്റ്യൻ, ഹിസ് ബിഹേവിയർ ഡിസ്കസ്റ്റഡ് എവരി വൺ. അതിൻ്റെ ഡിസ്കസ്റ്റഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. ഡിസ്കസ്റ്റഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് പ്ലീസ്ഡ് ആണ്. ഓപ്ഷൻ ബി, പ്ലീസ്ഡ്. 79th ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഡാഷ് സെൻഡ് മീ ആൻ അപ്ലിക്കേഷൻ ഫോം. I should be grateful if you would send me an application book. Option B ആണ് ആൻസർ. 80th question. Choose the proposition. The rule is applicable dash everyone. The rule is applicable to everyone. Option C ആണ് ആൻസർ. The rule is applicable to everyone. 81st ക്വസ്റ്റ്യൻ, ഇനി അങ്ങോട്ട് മലയാളം സെക്ഷനാണ്. 81st ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം ഈ കൂട്ടത്തിൽ ഹാർദമാണ്. ഹാർദം, ഹാർദവം എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും, പക്ഷേ ശരിയായിട്ടുള്ള വേർഡ് ഹാർദമാണ്. അടുത്തതും ശരിയായ പദം കണ്ടുപിടിക്കാനാണ്. ശരിയായ പദം ഈ കൂട്ടത്തിൽ ഐച്ഛികമാണ്. ഓപ്ഷൻ എ, ഐച്ഛികം. 83rd ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടുപിടിക്കാനാണ്. ശരിയായ വാക്യം ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ബി ആണ്. അധ്യാപകൻ്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും പ്രചോദനവും പ്രേരണവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ മീനിങ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. 84th ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. ലോകത്തെ സംബന്ധിച്ചത്, ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ്. ഓപ്ഷൻ എ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ലൗകികം തന്നിട്ടുണ്ട്. ലൗകികമല്ല, ലൗകികമാണ്. 85th ക്വസ്റ്റ്യൻ, ശരിയായ വിപരീത പദം ഏത്? ശാന്തത്തിൻ്റെ വിപരീത പദം. ഇത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. 85th ക്വസ്റ്റ്യൻ വേണ്ട. 86th ക്വസ്റ്റ്യൻ, ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർലിംഗം ഏത്? ലേഖികം എന്ന വാക്കിൻ്റെ എതിർലിംഗം ലേഖികയാണ്. ഓപ്ഷൻ ബി. 87th ക്വസ്റ്റ്യൻ, ഹൃത് പ്ലസ് വികാരം ചേർത്തെഴുതാനാണ്. അത് ഹൃദ്വികാരമാണ്. ഓപ്ഷൻ ബി, ഹൃദ്വികാരം. 88th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പഴഞ്ചൊല്ലിൻ്റെ സാരസ്യം എന്ത്?
മുറിവൈദ്യൻ ആളെ കൊല്ലും. ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഓപ്ഷൻ എ, അല്പജ്ഞാനം ആപത്താണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 89th ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക, ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. അത് ഓപ്ഷൻ സി ആണ്, ക്രോധം പ്ലസ് അല്ലോ പ്ലസ് നിജ പ്ലസ് ധർമ്മ പ്ലസ് ക്ഷയകരം. 90th ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കടങ്കഥയുടെ ശരിയുത്തരം ഏത്? കൊക്കിരുന്നു കുളം പറ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, റാന്തൽ വിളക്കാണ്. 91st തൊട്ട് അങ്ങോട്ട് IT സെക്ഷനാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെക്ഷനാണ്. അത് 10 ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ 91st ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ഓപ്ഷൻ ബി. 92, ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് റാം എവിടെ കണ്ടാലും അത് വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ എസ് റാമും ഡി റാമും രണ്ടും റാമാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. 93rd ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 94th ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് GUI. GUI എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്, ഓപ്ഷൻ സി. 95th ക്വസ്റ്റ്യൻ, IC ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. IC ചിപ്സ് യൂസ് ചെയ്ത് ഏത് ജനറേഷനിലാണ്? IC ചിപ്സ് യൂസ് ചെയ്യുന്നത് 3rd ജനറേഷനിലാണ്. ഇതെല്ലാപ്പോഴും കാണാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 1st ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാക്വം ട്യൂബ്സ് ആണ്, 2nd ജനറേഷനിലെ ട്രാൻസിസ്റ്റർ, 3rd ജനറേഷനിലെ IC, 4th ജനറേഷനിൽ VLSI. 96th ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 97th ക്വസ്റ്റ്യൻ, വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ്. വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജ് ആൻഡ് HTML പേജ്, ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. 98th ക്വസ്റ്റ്യൻ, ബിങ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ്, ഓപ്ഷൻ സി, സെർച്ച് എഞ്ചിൻ. 99th ക്വസ്റ്റ്യൻ, മൂവിങ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ് ബ്രൗസിംഗ്, ഓപ്ഷൻ ഡി, ബ്രൗസിംഗ്. 100th ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പം ഇത്രയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2018 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. എന്നാലും നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുക. എന്തായാലും ആഴ്ചയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ഷുവറായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.